ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ പ്രധാന ഹാർബറുകളിൽ ഒന്നായ ബേപ്പൂർ ഹാർബറിലാണ് ഇന്ന് നമ്മളുള്ളത് കേട്ടോ. ബേപ്പൂർ ഹാർബറിലെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശക്തമായ മഴയെ തുടർന്ന് ട്രോളിംഗ് നിരോധിച്ച കാരണം ബേപ്പൂർ ഹാർബറിലെ ഒരുപാട് ചെറുതും വലുതുമായ ബോട്ടുകളാണ് കടലിൽ പോവാൻ സാധിക്കാതെ നിൽക്കുന്നത്. ഇതിനിടയിൽ അല്പം ചില ബോട്ടുകളൊക്കെ കടലിൽ പോകുന്നുണ്ട്. പുറം കടലിൽ പോവാതെ തന്നെ വളരെ കുറച്ച് മീൻ പിടിച്ചിട്ടാണ് ഇവരൊക്കെ തിരിച്ചു വരുന്നത്. വളരെ ദയനീയമായ കാഴ്ചകളാണ് ഹാർബറിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് വലിയ ബോട്ടുകൾ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട്. പിന്നെ വലിയ ബോട്ടുകൾ തന്നെ പോയാലും വളരെ കുറച്ച് മീൻ കൊണ്ട് അവർ തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. പുറംകടയിൽ പോവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ. പക്ഷെ ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഭംഗിയായി കാണാനും വീഡിയോ പകർത്താനും സാധിച്ചു. ഒരു വലിയൊരു ബോട്ട് മീൻ പിടിക്കാൻ പോയി തിരിച്ചു വന്നേക്കാണ്. അപ്പൊ അവർക്ക് എത്രത്തോളം മീൻ കിട്ടി ഈ സീസണിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രോളിംഗ് നിരോധനം കാരണം പുറംകടലിൽ പോവാൻ സാധിക്കാത്തത് കൊണ്ട് വലിയ മത്സ്യങ്ങളുടെ ലഭ്യതയും അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളുടെ വേണ്ട പോലുള്ള ലഭ്യതയുടെ കുറവുമാണ് മത്സ്യങ്ങൾക്ക് ഇപ്പോൾ വില കൂടാൻ കാരണം. ഈ കാണുന്ന തരത്തില് അല്പം ഞണ്ടുകളും അതുപോലെ ചെറുമത്സ്യങ്ങളും ചെറിയ ചെമ്മീന് ഇവയൊക്കെയാണ് ഈ ഒരു വലിയ ബോട്ടില് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം ബേപ്പൂർ ഹാർബറിൽ പോയാൽ കാണാൻ സാധിക്കുന്നത് മത്സ്യ ചാകരയല്ല, മറിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന ലേലപ്പുരയും കുറെ കാലിയായി കിടക്കുന്ന മീൻപറ്റികളുമാണ്. ഇതിനിടയിൽ രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാമഗ്രികളുമായി കടലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് ആളുകളെയും ഇവിടെ കാണാം. ചെറുതും വലുതുമായ നൂറ്റി ചില്ലാം ബോട്ടുകളിൽ ഒന്നോ രണ്ടോ ബോട്ടുകൾ മാത്രമേ കടലിൽ പോകുന്നുള്ളൂ.
ഇതുപോലുള്ള പുതുപുത്തൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.